Hi friends, welcome back to our channel Life Quest. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തണേ അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇന്ന് നമുക്ക് ഒരു പഴയ ബുക്ക് അല്ലെങ്കിൽ ഡയറി എങ്ങനെ ഒരു വിൻറ്റേജ് ലുക്കിൽ ഒരു മേക്ക് ഓവർ നടത്താമെന്ന് നോക്കാം. ഇത് ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള ഒരു ഡയറിയാണ്. ഇപ്പോൾ നമുക്ക് വേറൊരു പുതിയ ഡയറി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം എന്തൊക്കെ ഐറ്റംസ് വേണം നോക്കാം. ആദ്യം നമ്മളൊരു ഡയറി എടുക്കുകയാണ്. നോട്ട് ബുക്കോ എന്ത് വേണേ ആവാം, അത് നമ്മളുടെ ഇഷ്ടം പോലെ. പിന്നെ കുറച്ച് ടിഷ്യൂസ് ആവശ്യമാണ്. ഇനിയും ഈ ടിഷ്യൂസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് ഗ്ലൂ വേണം. ഇനി നമുക്ക് ആദ്യം ഈ ഡയറിയുടെ മുകളിൽ ഈ ടിഷ്യൂസ് വെച്ച് വൈറ്റ് ഗ്ലൂ കൊണ്ട് അത് ഒട്ടിച്ചെടുക്കാം. ഇത് ഭയങ്കര മെല്ലെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ടിഷ്യൂസ് കീറാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഗം കൊടുത്തിട്ട് കൈയോണ്ട് സ്പ്രെഡ് ചെയ്യുമോ ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ കീറാനുള്ള ചാൻസസ് കുറയും. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് മാത്രമല്ല, ഫ്രണ്ടിൽ, ബാക്കിൽ, സൈഡിൽ ഒക്കെ ചെയ്യണം. കൃത്യമായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്യണം. പിന്നെ നോട്ട്ബുക്കിൻ്റെ അറ്റത്തൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊന്നും മേക്ക് ഓവർ ചെയ്യുമ്പോൾ ആ സെയിം കളർ കൊടുക്കുമ്പോൾ ആ ഫീല് കിട്ടില്ല. പിന്നെ ഇത് ഞാനൊരു ഡ്രോയിങ് എടുത്തിട്ടുണ്ട്. ഈ ഡ്രോയിങ്ങിൻ്റെ സെയിം ഷേപ്പിൽ ഈ ക്ലേ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിന് ഗോൾഡൻ കളർ കൊടുത്തിട്ട് വരാം. എൻ്റെ കയ്യിൽ വേറെ ഐറ്റംസ് ഒന്നുമില്ല ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെടുത്തിരിക്കുന്നത്. നമ്മുടെ നോട്ട്ബുക്ക് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് കൊടുക്കുകയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ലീഫ് സെറ്റ് ചെയ്യാണ്. വെറുതെ ജസ്റ്റ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ രണ്ടും ആൻറ്റിക് ഗോൾഡിൻ്റെ കളറ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ കയ്യിൽ മുമ്പേ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബട്ടർഫ്ലൈയുടെ പീസാണ്. അതുകൂടെ ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഇനി എൻ്റെ കയ്യിൽ കൂടുതൽ ഐറ്റംസ് ഒന്നും ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലേ കൊണ്ട് നമ്മളുടെ പേജിൻ്റെ നെയിം തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ലൈഫ് ക്വസ്റ്റ് എന്നുള്ള നെയിം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിന് ചുറ്റും ഇതേ സെയിം ഷേപ്പിൽ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ഐറ്റംസ് വെച്ച് വേണേലും ഇതിനെ അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലൊന്നും വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെ ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാലുള്ള ഈ സാദാ നമ്മളിപ്പോൾ ഉണങ്ങാത്ത ക്ലേ ആയതുകൊണ്ട് അത് നമുക്ക് ഇത്ര നേരം യൂസ് ചെയ്ത സാദാ ഗ്ലൂ ഉണ്ടല്ലോ, വൈറ്റ് ഗ്ലൂ, അത് വെച്ച് നമുക്ക് ഒട്ടിക്കാം. ഉണങ്ങിയതൊക്കെ നമുക്ക് ഗൺ ഗ്ലൂ കൊണ്ട് ചെയ്യാം. പിന്നെ ഇതൊരു ലേസ്, ഗോൾഡൻ കളർ ലേസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഗോൾഡൻ കളർ ലുക്ക് വരാതിരിക്കാൻ ഞാൻ ബ്ലാക്ക് കളർ അതിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഇനി എങ്ങനെ വിൻറ്റേജ് ലുക്കിൽ പെയിൻറ്റ് ചെയ്യാനാണ് കാണിക്കുന്നത്. കുറച്ച് ഗോൾഡ് എടുത്തു, എന്നിട്ട് അതിൽ ബ്രഷിൽ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് ഞാൻ ഉറപ്പ് വരുത്തി. അതിനാണ് ഒന്നും കൂടെ അടിച്ച് നോക്കിയത്. എന്നിട്ട് അത് ബ്ലാക്ക് കളറിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാടില്ല ബ്രഷിലെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഗോൾഡ് അടിച്ച പോലെ ഇരിക്കും. നമുക്കൊരു വിൻറ്റേജ് ലുക്കാകുമ്പോൾ ബ്ലാക്കിൻ്റെ മുകളിൽ വളരെ ലൈറ്റായിട്ട് മാത്രമേ ഒരു ഷെയ്ഡ് ചെയ്ത ലുക്കേ നമുക്ക് വരാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ ഫുൾ ബോഡി കൊടുക്കുക. ഫ്രണ്ട്, ബാക്ക്, സൈഡ്, ഉള്ളിലത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കിതിൻ്റെ മേക്ക് ഓവർ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഈ ലെറ്റേഴ്സ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ലെറ്റേഴ്സിൻ്റെ മുകളിൽ മാത്രം ഞാനൊന്ന് ഗോൾഡൻ കളറ് നല്ലോണം ഗോൾഡൻ ആയിട്ട് കൊടുക്കുകയാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരുവിധം ഇതിൻ്റെ മേക്ക് ഓവർ കഴിഞ്ഞു. പിന്നെ ഇത് ആ ഗോൾഡൻ കളർ ലേസ് വെച്ചതിൻ്റെ മുകളിൽ ഞാൻ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഗോൾഡൻ്റെ ഷെയ്ഡും കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഇനാമൽ കോട്ടിംഗ് കൂടെ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.